യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ നന്ദി. മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട വികാരിച്ച പീറ്റർച്ച സ്നേഹനിധിയായ സെൻ കല്ലുകലച്ചൻ, ഈ ഇടവക അംഗമായ ബഹുമാനപ്പെട്ട ജയ്സനച്ചൻ, പ്രിയമുള്ള ഇടവക അംഗങ്ങളെ, വളരെ വലിയ ഒരു കൂട്ടായ്മയുടെ ഇടവക ആണ് നമ്മുടെ ഇലിസ്യു നഗർ ഇടവക. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഞാൻ പറയാതെ ഒത്തിരിയധികം കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. ഞാൻ ഈ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ചിന്തകൾ പങ്കുവെക്കേണ്ടേ എന്നുള്ള രീതിയിൽ ചില ഉദ്ധരണികൾ നോക്കി. പരിശുദ്ധ അമ്മയെക്കുറിച്ച് പലരും പറഞ്ഞിരിക്കുന്ന ഉദ്ധരണികൾ നോക്കി. അതിൽ പലരും പല രീതിയിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തേത് ഗബ്രിയൽ ദൈവദൂതൻ്റെയാണ്, ദൈവകൃപ നിറഞ്ഞവളെ സ്തുതി എന്നാണ് വിളിച്ചിരിക്കുന്നത്. പിന്നീട് ഞാൻ നോക്കിയപ്പോൾ സഭാപിതാവായ ഹിപ്പോളിക്കസ്, അദ്ദേഹം പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കറ പുരളാത്ത മരം കൊണ്ടുണ്ടാക്കിയ പേടകമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കറ പുരളാത്ത മരം കൊണ്ടുണ്ടാക്കിയ പേടകമാണ് പരിശുദ്ധ മറിയം. പിന്നീട് ഞാനൊരു ഉദ്ധരണി നോക്കി, അത് വിശുദ്ധ അത്തനേഷ്യസ് പറഞ്ഞിരിക്കുന്നതാണ്. യഥാർത്ഥ മന്ന ഉൾക്കൊള്ളുന്ന പാത്രമാണ് പരിശുദ്ധ മറിയം. യഥാർത്ഥമായ മന്ന ഉൾക്കൊള്ളുന്ന പാത്രമാണ് പരിശുദ്ധ മറിയം. എന്നെ സ്പർശിച്ച ഉദ്ധരണി നമ്മുടെ ഇടവക മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചു ത്രേസ്യ പറഞ്ഞ ഒരു ഉദ്ധരണിയാണ്. കൊച്ചു ത്രേസ്യ പരിശുദ്ധ മറിയത്തെ കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്: അമ്മേ മാതാവേ, അമ്മയെ ഭാഗ്യവതിയായിട്ട് എല്ലാവരും പ്രഘോഷിക്കുകയാണ്, എന്നാൽ അമ്മയേക്കാൾ ഭാഗ്യവതി ഞാനാണ്. കാരണം എനിക്കുള്ളത് പോലെ ഒരു അമ്മ പരിശുദ്ധ അമ്മയ്ക്കില്ലല്ലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിശുദ്ധ കൊച്ചു ത്രേസ്യയാണ് ചോദിക്കുക, അമ്മയെ എല്ലാവരും ഭാഗ്യവതി എന്ന് വിളിക്കുന്നു, എന്നാൽ അമ്മയേക്കാൾ വലിയ ഭാഗ്യവതി കൊച്ചു ത്രേസ്യയായ ഞാനാണ്. കാരണം എനിക്കുള്ള ഒരമ്മ, അത് ഈ പരിശുദ്ധ മറിയമാണ്, ആ അമ്മ അമ്മയ്ക്കില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. സ്നേഹമുള്ളവരെ, നാം എല്ലാവരും അനുഗ്രഹീതരായ മനുഷ്യരാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ കുടുംബങ്ങളിൽ നാം ഏറെ സ്നേഹത്തോടെ കാണുന്നത് നമ്മുടെ അമ്മമാരെയാണ്. അപ്പന്മാരെയും നമ്മൾ സ്നേഹത്തോടെയാണ് കാണുന്നതെങ്കിലും നമുക്ക് സ്വാഭാവികമായിട്ടും വയറിൽ കിടന്ന ഒരു ബന്ധം കൂടുതലുള്ളതും ആ രക്തം നമ്മിലേക്ക് ചൊരിയപ്പെട്ടതുമായതുകൊണ്ട് അമ്മമാരോടുള്ള ഒരു വാത്സല്യവും സ്നേഹവും നമുക്കുണ്ട്. എന്നാൽ അതിനേക്കാൾ ഒരു വാത്സല്യവും സ്നേഹവും നൽകുന്ന ഒരമ്മയാണ് പരിശുദ്ധ മറിയം. ഇന്നത്തെ പഴയ നിയമ വായന ഭാഗത്ത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ പൂർവപിതാവായ യാക്കോബ് ഒരു ദർശനം കാണുന്നതായിട്ട് നാം വായിച്ചു. അതായത് ഭൂമിക്കും സ്വർഗത്തിനും ഇടയിലെ ഒരു ഗോവണി വെച്ചിരിക്കുന്നു, അതിലേക്കൂടി ഇങ്ങനെ ഓരോ വ്യക്തികൾ കയറി ഇറങ്ങുന്ന, മാലാഖമാര് കയറി ഇറങ്ങുന്നത് കാണുകയാണ്. അങ്ങനെ അദ്ദേഹം വന്നൊരു സ്ഥലത്ത് താമസിക്കുകയാണ്. ആ സ്ഥലത്തിന് മറ്റൊരു പേരായിരുന്നു പൂർവ യാക്കോബ്. ആ സ്ഥലത്തെ ബെഥേൽ എന്ന് വിളിക്കുകയാണ്, ദൈവം വസിക്കുന്ന സ്ഥലം, ദൈവത്തിൻ്റെ അത്ഭുതം നടക്കുന്ന സ്ഥലം. എൻ്റെ വീട് ഇവിടെ തിരുനെല്ലൂരാണ്, പോസ്റ്റ് ഓഫീസിൻ്റെ കിഴക്ക് വശമാണ്. ഈ പ്രദേശത്തെ അറിയപ്പെട്ടുകൊണ്ടിരിക്കുക വാരനാടെന്നായിരുന്നു, അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം, ഈ പ്രദേശം അറിയപ്പെടുക വാരനാടെന്നുള്ള രീതിയിലാണ്. എന്നാൽ വാരനാട് എന്ന സ്ഥലം അത് ലിസ്യു നഗറായിട്ട് മാറി. മാലാഖമാര് കയറി ഇറങ്ങുന്ന ഒരു കാഴ്ച കണ്ട്
പൂർവപിതാവായ യാക്കോബ് ഒരു സ്ഥലത്തെത്തുമ്പോൾ ആ സ്ഥലത്തിന്റെ പേര് മാറ്റി ആ സ്ഥലത്തിന് ബദേൽ എന്ന് പേരിട്ടതാണ് നമ്മൾ ഇന്ന് പഴയ നിയമത്തിൽ വായിച്ചത്. അതിന്റെ അർത്ഥം ദൈവം വസിക്കുന്ന, ദൈവം താമസിക്കുന്ന സ്ഥലം എന്നാണ്. ഇവിടെ വാരനാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ലിസിയു നഗറാക്കി മാറ്റിയപ്പോൾ ഇവിടെ കൊച്ചു ത്രേസ്യയുടെ സംരക്ഷണമുള്ള അനുഗ്രഹീതമായ സാന്നിധ്യമുള്ള ഒരു സ്ഥലമായിട്ട് മാറി. ആ കൊച്ചു ത്രേസ്യയാണ് പറഞ്ഞത്, അമ്മേ ഞാനാണ് അമ്മയെക്കാൾ ഭാഗ്യവതി, കാരണം എനിക്കുള്ള ഒരമ്മ, അതായത് പരിശുദ്ധ മറിയ, അങ്ങനെയുള്ള ഒരമ്മ അമ്മയ്ക്കില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. സ്നേഹിതരെ, ലേഖനഭാഗം പത്രോസ്ലീഹായുടെ ലേഖനമാണ്, സുന്ദരമായൊരു ലേഖനമാണ്. ആ ലേഖനത്തിന്റെ അവസാന വാക്കുകളിൽ പറയുകയാണ്, തീയിന് സ്ഫുടം ചെയ്തെടുത്ത സ്വർണത്തെക്കാൾ ശ്രേഷ്ഠമാണ് പ്രലോഭനത്തെ അതിജീവിച്ചു വരുന്ന മനുഷ്യൻ. പ്രലോഭനത്തെ അതിജീവിക്കുന്ന വിശ്വാസി എന്ന് സൂചിപ്പിക്കുകയാണ്. സ്വർണത്തെക്കാൾ ശ്രേഷ്ഠം അത്, അഗ്നിയിൽ സ്ഫുടം ചെയ്ത സ്വർണത്തെക്കാൾ ശ്രേഷ്ഠമെന്നാണ് പറയുക. പത്രോസ്ലീഹ പറയുന്ന അതാണ്, അഗ്നിയിൽ സ്ഫുടം ചെയ്ത സ്വർണത്തെക്കാൾ ശ്രേഷ്ഠമായ ഒന്നാണ് പ്രലോഭനങ്ങൾക്ക് കേതുവാകാതെ അതിനെ അതിലംഘിച്ച് കടന്നു വരുന്ന ഒരു വിശ്വാസം. പരിശുദ്ധ അമ്മ പല രീതിയിലുള്ള പ്രലോഭനങ്ങൾക്ക് കേതുവായ വ്യക്തിയാണ്. ജീവിതത്തിന്റെ യാത്രകളിൽ കാലിത്തൊഴുത്തിൽ നിന്നും കാൽവരിയിലേക്കുള്ള യാത്ര, ആ യാത്രയിലുടനീളം യേശുവിനോടൊപ്പം യാത്ര ചെയ്യുന്ന സമയത്ത് പലപ്പോഴും തിരിഞ്ഞു പോകേണ്ട അവസരങ്ങളുടെ പ്രലോഭനങ്ങളുണ്ടായി. എന്നാൽ യേശുവിനോടൊപ്പം യാത്ര ചെയ്യുന്ന അമ്മയായിട്ട് മാറിയപ്പോൾ സ്ഫുടം ചെയ്ത സ്ത്രീയായിട്ട് മാറി. ഈ ലോകം കണ്ടതിൽ വെച്ച് സകല രീതിയിലുള്ള കൃപയുള്ള യഥാർത്ഥമായ മാതൃത്വത്തിന്റെ അനുഗ്രഹത്തിന്റെ വാത്സല്യത്തിന്റെ മൂർത്തിഭാവമായിട്ട് പരിശുദ്ധ മറിയത്തിന് മാറാൻ സാധിച്ചത് ഈ പ്രലോഭനങ്ങളെ അതിലംഘിച്ചുകൊണ്ട് സ്വർണത്തെക്കാൾ സ്ഫുടമുള്ള വിശ്വാസത്തിന്റെ ഒരു മാതാവായിട്ട് പരിശുദ്ധ മറിയത്തിന് മാറാൻ സാധിച്ചു എന്നുള്ളതാണ്. സ്നേഹിതരെ, ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയുടെ യാത്രകളെ കുറിച്ചുള്ള ഒരു പുസ്തകം വായിക്കാനിടയായി. അദ്ദേഹം മാർപ്പാപ്പയായി വന്നതിന് ശേഷം ആദ്യമായിട്ട് നടത്തുന്ന ഒരു യാത്ര സ്വന്തം നാടായ കൊളോണിലേക്കാണ്. അവിടെ ഒരു യുവജന സംഗമമാണ്. ആ യുവജന സംഗമത്തിന് മുമ്പ് മാർപ്പാപ്പ പലരോടായിട്ട് ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാമെന്ന്. അങ്ങനെ യുവജനങ്ങളിൽ നല്ലൊരു ശതമാനം പേരും കത്തോലിക്ക സഭയ്ക്കുണ്ടായിരിക്കുന്ന അപചയങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ചോദിച്ചു, ഞങ്ങൾ എവിടെയാണ് രക്ഷ കണ്ടെത്താൻ ഞങ്ങൾക്ക് സാധിക്കുക, ഞങ്ങൾക്ക് എവിടെയാണ് ക്രിസ്തുവിനെ കണ്ടെത്താൻ സാധിക്കുക. അതിന് കൊളോണിൽ വെച്ച് ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ സുന്ദരമായ അനുഭവം പങ്കുവയ്ക്കുകയാണ്. സ്നേഹമുള്ള മക്കളെ എന്നാണ് മാർപ്പാപ്പ വിളിക്കുക. സ്നേഹമുള്ള മക്കളെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് രക്ഷകനായ ക്രിസ്തുവിനെ അന്വേഷിച്ചു നടന്നവർക്ക് കാലിത്തൊഴുത്തിന്റെ സമീപം ഒരു നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടു. ആ നക്ഷത്രത്തിന്റെ ശോഭ അന്വേഷിച്ചു വന്നവർ അവിടെ കാലിത്തൊഴുത്തിൽ ക്രിസ്തുവിനെ കണ്ടെത്തി അവനെ ആരാധിച്ചു. ആട്ടിടയന്മാരുണ്ടായിരുന്നു, പൂജരാജാക്കന്മാരുണ്ടായിരുന്നു, യഹൂദരുണ്ടായിരുന്നു. നിങ്ങൾ എന്നോട് ചോദിച്ചു, എവിടെ ഞങ്ങൾക്ക് നക്ഷത്രങ്ങൾ, എവിടെയാണ് ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തുക? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്, മാർപ്പാപ്പ പറയുകയാണ്, സഭ നിങ്ങൾക്ക് നക്ഷത്രങ്ങൾ തരുന്നുണ്ട്. ഒന്നാമതേതായി ക്രിസ്തുവിനെ കണ്ടെത്താൻ നിങ്ങൾക്കുള്ള നക്ഷത്രം വിശുദ്ധ കുർബാനയാണ്. രണ്ടാമതായി നിങ്ങൾക്ക് നൽകുന്ന നക്ഷത്രം വിശുദ്ധ ഗ്രന്ഥമാണ്, ബൈബിളാണ്. മൂന്നാമതായി നിങ്ങൾക്ക് നൽകുന്ന നക്ഷത്രം പരിശുദ്ധ മറിയമാണ്.
സ്നേഹിതരെ, മാർപ്പാപ്പ ആ യുവജനങ്ങൾക്ക് എല്ലാവർക്കും മറുപടി നൽകുകയാണ്. 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് കാലിത്തൊഴുത്തിലെ ക്രിസ്തുവിനെ കണ്ടെത്താൻ ഒരു നക്ഷത്രം ഉണ്ടായെങ്കിൽ തിരുസഭ നിങ്ങൾക്ക് നക്ഷത്രത്തെ നൽകുന്നുണ്ട്. ഒന്ന് കുർബാനയാണ്, രണ്ട് വിശുദ്ധ ഗ്രന്ഥമാണ്, മൂന്ന് പരിശുദ്ധ മറിയമാണ്. വണക്കമാസത്തിന്റെ വലിയ ആഘോഷം പതിവിൽ നിന്ന് വിഭിന്നമായി മറ്റു പല ഇടവകളിലും ഞാൻ കണ്ടിട്ടില്ല. ഇവിടെയാണ് ഇത്രയധികം ആൾക്കാർ ഒരുമിച്ചുകൂടി ഈ സായം സന്ധ്യാവേളയോട് അടുക്കുമ്പോൾ വിശുദ്ധ ബലിക്കായിട്ട് വണക്കമാസത്തിന്റെ ആഘോഷം. അത് നീണ്ട ഒരു നിരയായിരുന്നു. ഞാൻ കൊയ്ക്കരച്ചനോട് തമാശയ്ക്ക് പറഞ്ഞു, ഞാൻ തിരുനെല്ലൂര് വീട്ടിൽ നിന്നും ആരംഭിച്ചപ്പോൾ തുടങ്ങിയതാകാം ഇവിടുത്തെ ലിസ്റ്റ് എന്നാണ് പറഞ്ഞത്. അത്രത്തോളം പേരാണ് ഇത് ഏറ്റെടുത്ത് നടത്താനുള്ള പ്രസിദ്ധിയായിട്ട് മാറുന്നത്. എന്തുകൊണ്ട് ഈ പരിശുദ്ധ അമ്മ നമ്മുടെ കൈക്ക് പിടിച്ചുകൊണ്ട് യേശുവിലേക്ക് നമ്മളെ അടുപ്പിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ്. വാരനാടായിരുന്ന വാരനാടിന് ലിസ്യു നഗർ കൊച്ചു ത്രേസ്യയുടെ കുടുംബമാക്കി മാറ്റിയത് പരിശുദ്ധ മറിയത്തിന്റെ സാന്നിധ്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണ്. ആ ഒരു യാത്രയാണ് ഇവിടെ എത്തിച്ചേരുവാൻ നമ്മളെ സഹായിക്കുന്നത്. നമ്മുടെയൊക്കെ വീടുകളിൽ ഈ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി വളരുകയാണ്, നമ്മൾ വളർത്തുകയാണ്. കാരണം അത്രത്തോളം അടുപ്പം നമുക്കുണ്ട്. പരിശുദ്ധ മറിയം നമ്മളോട് ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ പങ്കുവയ്ക്കുന്ന ചിന്തയുണ്ടാണ്. ഞാൻ എൻ്റെ ഇടവക ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നും രണ്ട് മൂന്ന് ചെറിയ സംഭവങ്ങൾ വിവരിക്കാം. ഇടവക ഏത് പ്രദേശം ഏതൊന്നും പറയാതെ തന്നെ ഒന്നാമത്തെ എന്നെ ഏറെ വിഷമിപ്പിച്ചൊരു കാര്യമാണ്. ഞാൻ വികാരിയായിരുന്ന ഒരു സ്ഥലത്ത് 12-ാം ക്ലാസ്സിൽ പരീക്ഷ തോറ്റ ഒരു കൊച്ച് പെൺകുട്ടി, സുന്ദരിയായ, ഇടവകയിൽ വളരെ ഹൃദ്യമായ രീതിയിൽ പാട്ട് പാടുന്ന, കാറ്റീസത്തിനും CLC ഒക്കെ വളരെ ആക്റ്റീവായ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവം. എന്തായിരുന്നു അവൾ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം? നിക്ക മോളെന്നായിരുന്നു അവളുടെ പേര്. എന്തായിരുന്നു അവൾ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം? കാരണം മറ്റൊന്നുമല്ല, പരീക്ഷയ്ക്ക് പരാജയപ്പെട്ടു. അത് അവരുടെ മാതാപിതാക്കന്മാരോട് ഒന്ന് പങ്കുവെക്കാൻ അവൾക്ക് പറ്റുന്നില്ല. ആ പരാജയ ഭീതിയിൽ അവരെല്ലാവരും വിശുദ്ധ കുർബാനയ്ക്കായിട്ട് പള്ളിയിലേക്ക് വരുമ്പോഴാണ് അവൾ ആത്മഹത്യ ചെയ്തത്. സ്നേഹിതരെ, പരിശുദ്ധ അമ്മ നമുക്ക് പങ്കുവെക്കലിൻ്റെ അനുഭവം പങ്കുവെക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങളെല്ലാം, പരാജയത്തോടെ കാണാവുന്ന അനുഭവങ്ങളെല്ലാം പരിശുദ്ധ അമ്മ യഥാർത്ഥത്തിൽ യൗസേ പിതാവിനോട് പങ്കുവെച്ച വ്യക്തിയാണ്, ഉണ്ണീശോയോട് പങ്കുവെച്ച വ്യക്തിയാണ്. ആ പങ്കുവെക്കലാണ് പരിശുദ്ധ അമ്മയെ സ്ഫുടം ചെയ്യാൻ സഹായിച്ചത്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മുടെ മക്കൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ തളർച്ചകളുടെ അവസരങ്ങൾ, പരാജയത്തിൻ്റെ അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മുമ്പിൽ പങ്കുവെക്കാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം അനുവദിക്കണം. എൻ്റെ അപ്പൻ്റെ മുമ്പിൽ, എൻ്റെ അമ്മയുടെ മുമ്പിൽ, എൻ്റെ സഹോദരൻ്റെ മുമ്പിൽ, എൻ്റെ സഹോദരിയുടെ മുമ്പിൽ ഞാൻ പോയി എൻ്റെ വിഷമങ്ങൾ എനിക്ക് പങ്കുവയ്ക്കാൻ സാധിക്കും എന്ന് നമ്മുടെ മക്കൾ അവരുടെ മനസ്സിൽ തന്നെ രൂപപ്പെടുത്തണം. സ്നേഹമുള്ളവരെ, അതിന് നമ്മളെ സഹായിക്കുന്ന ഒരാള് പരിശുദ്ധമാണ്. രണ്ടാമത്തെ അനുഭവം ഇതുപോലെ തന്നെ സങ്കടകരമായ ഒരു അനുഭവം. ഒരു സ്ത്രീ, ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നൊരു സ്ത്രീയാണ്. സ്വാഭാവികമായിട്ടോ ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പുരുഷനുമായിട്ടുള്ള ഒരു അടുപ്പം ഉണ്ടായിരുന്നു. ആ അടുപ്പം കുറച്ചും കൂടി അടുപ്പമായപ്പോൾ ആ പുരുഷൻ അവളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ വിശുദ്ധമായ ദാമ്പത്യ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന സ്ത്രീയാണ്. എന്നാൽ അവൾക്കിത് ഭർത്താവിനോട് പങ്കുവയ്ക്കാൻ സാധിക്കുന്നില്ല. അവളുടെ വിഷമം വല്ലാത്ത രീതിയിൽ ആഴപ്പെട്ടു. അവൾക്കതൊരു വല്ലാത്ത സങ്കടമായി മാറി. അങ്ങനെ അവള് ആത്മഹത്യ ചെയ്യുന്നൊരു കാര്യവും എൻ്റെ ഓർമ്മയിൽ ഉണ്ടാകുകയാണ്. എന്തുകൊണ്ട്? പ്രതിസന്ധികളുടെ നടുവിൽ താങ്ങായി തണലായി മാറാൻ ജീവിത പങ്കാളികൾക്ക് സാധിക്കണം. ജീവിതത്തിൽ പോരായ്മകളും കുറവുകളും വീഴ്ചകളും ഇല്ലാത്ത മനുഷ്യരാരെങ്കിലും ഉണ്ടോ? സ്നേഹമുള്ള
പരിശുദ്ധ അമ്മ ജീവിതത്തിൻ്റെ യാത്രകളിലെ പരാജയ ഭീതിയോടെ നിന്ന അവസരങ്ങളുണ്ട്, മനുഷ്യരുടെ മുമ്പിൽ അവഹേളന പാത്രമായി നിന്ന അവസരങ്ങളുണ്ട്. പക്ഷേ പരിശുദ്ധ അമ്മ പങ്കുവെച്ചു ദൈവപിതാവിൻ്റെ സന്നിധിയിൽ. പരിശുദ്ധ അമ്മ പങ്കുവെച്ചു നീതിമാനായ യോസേഫിന്റെ സന്നിധിയിൽ. പരിശുദ്ധ അമ്മ പങ്കുവെച്ചു രക്ഷകനായ ക്രിസ്തുവിന്റെ സന്നിധിയിൽ. ഈ പങ്കുവെക്കലിന്റെ അനുഭവം നമുക്കുണ്ടാക്കിയെടുക്കണം. കാലഘട്ടങ്ങൾ മാറുകയാണ്, ചിന്താധാരകൾ മാറുകയാണ്, ആഴപ്പെടുന്ന വിശ്വാസങ്ങൾ കുറഞ്ഞു വരികയാണ്. ബാഹ്യമായ ചില മോഡിയുടെ വിശ്വാസങ്ങളിൽ നമ്മൾ അതപ്പതിച്ചു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണ്. അവിടെ ഈ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ നമ്മുടെയും ജീവിതത്തിൽ പങ്കുവെക്കലിൻ്റെ അനുഭവമായിട്ട് മാറുക. ഞാനൊരു അച്ഛൻ പറഞ്ഞ ഒരു കാര്യം ഓർക്കുകയാണ്. അച്ഛൻ പറഞ്ഞു, നമ്മുടെയൊക്കെ വീടുകളിൽ നമുക്ക് 3 തരം ടേബിളുകൾ വേണമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാനത് എപ്പോഴും ഓർക്കാറുണ്ട്, അച്ഛൻ പറഞ്ഞ ആളുകൾ. 1-ാമത്തേത്, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഒരു ഡിവൈൻ ടേബിൾ, ഒരു ടേബിൾ ഉണ്ടാക്കണം എന്നുള്ള അർത്ഥമല്ല പറയുന്നത്, എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലം നമ്മുടെ വീട്ടിലുണ്ടാകണം സന്ധ്യാസമയത്ത്. എന്തിനാണ്? ദൈവസന്നിധിയിൽ നമുക്ക് തുറക്കാൻ, മനസ്സ് തുറക്കാൻ. 2-ാമത്തേത്, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ഡൈനിങ് ടേബിൾ ഉണ്ടാകണം. 3-ാമതായി, ഒരുമിച്ചിരുന്ന് ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കും മാതാപിതാക്കന്മാർക്കും പങ്കുവെക്കാനായിട്ട് ഒരു ചർച്ച ചെയ്യുന്ന ഡിസ്കഷൻ ടേബിൾ ഉണ്ടാക്കണം. ഇത് 3 ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബം അനുഗ്രഹീതമായി മാറും എന്നാണ് ഞാനൊരു പ്രസംഗത്തിൽ ഒരച്ഛൻ പറഞ്ഞതോർക്കുന്നത്. ഡിവൈൻ ടേബിളും ഡൈനിങ് ടേബിളും ഡിസ്കഷൻ ടേബിളും നമുക്കുണ്ടാകണം. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷമാണ്. അടുത്ത ഞായറാഴ്ച പെന്തക്കുസ്ത തിരുനാളാണ്. ആ പെന്തക്കുസ്ത തിരുനാളിൽ ഒരുങ്ങുകയാണ്. ശിഷ്യന്മാര് 3 വർഷങ്ങൾ ഈശോയോടൊപ്പം ഉണ്ടായിരുന്നു. പരസ്യജീവിതം 3 വർഷമാണത്. പക്ഷേ അന്ന് അത്ഭുതങ്ങൾ കണ്ടവർ, അടയാളങ്ങൾ കണ്ടവർ, വചനം കേട്ടവർ, അവർക്കുണ്ടാകേണ്ട ഒരു മനോഭാവം, ഉത്ഥാനം ചെയ്തതിന് ശേഷം ഈശോ പ്രത്യക്ഷപ്പെട്ട് സ്വർഗാരോഹണം ചെയ്യാൻ പോകുന്ന ദിവസം ഉണ്ടാവുകയാണ്. അതെന്താണ്? വചനം പറയുക, അവരുടെ എല്ലാവരുടെയും മനസ്സ് തുറന്നതിനാണ്. അവൻ ശിഷ്യന്മാരുടെ എല്ലാവരുടെയും മനസ്സ് തുറന്നു. സ്നേഹമുള്ളവരെയും ദൈവസന്നിധിയിൽ മനസ്സ് തുറക്കാൻ സാധിക്കണം. ജീവിത പങ്കാളിയുടെ മുമ്പിൽ മനസ്സ് തുറക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കന്മാരുടെ മുമ്പിൽ മനസ്സ് തുറക്കാൻ സാധിക്കണം. അങ്ങനെ മനസ്സ് തുറക്കാൻ സാധിക്കണമെങ്കിൽ നമുക്കുണ്ടാകേണ്ട മനോഭാവം വിധേയത്വത്തോടുകൂടി വ്യാപരിക്കുക എന്നുള്ളതാണ്. ഈ മനസ്സ് തുറന്ന ശിഷ്യന്മാരിൽ മാറ്റം വന്നു. അവർക്ക് ആനന്ദമുണ്ടായി, അവർ ആരാധിച്ചു എന്നാണ് പറയുന്നത്. ബൈബിളിൽ മറ്റൊരു ഭാഗത്തും ശിഷ്യന്മാര് യേശുവിനെ ആരാധിച്ചതായിട്ട് പറയുന്നു. യേശുവിനെ ആരാധിച്ച നിമിഷം അവൻ അവരുടെ മനസ്സ് തുറന്നപ്പോൾ അവർക്ക് വലിയ സന്തോഷമുണ്ടായി. ആ സന്തോഷം ആരാധനയായിട്ട് മാറി. ആ ആരാധനയുടെ സമയത്ത് അവരെ കൈകൾ ഉയർത്തി അവൻ അനുഗ്രഹിച്ചിട്ടാണ് സ്വർഗാരോഹണം ചെയ്യുന്നത്. സ്നേഹിതരെ, എൻ്റെ വാക്ക് ചുരുക്കുകയാണ്, മനസ്സ് തുറക്കുക. മനസ്സ് തുറക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ആനന്ദമുണ്ടാകും. ഒരിക്കലും ആർക്കും നഷ്ടപ്പെടുത്താൻ പറ്റാത്തൊരു ആനന്ദം ഉണ്ടാകും. ആ ആനന്ദം നമ്മളെ ദൈവത്തിലേക്ക്, പരിശുദ്ധ അമ്മയിലേക്ക്, കൊച്ചു ത്രേസ്യയിലേക്ക് അടുപ്പിക്കും. അത് ആരാധനയായിട്ട് മാറും. ആ ആരാധന നമുക്ക് അനുഗ്രഹമായിട്ട് ദൈവം തീർക്കും. ഓർക്കുക, മനസ്സ് തുറന്ന് ആനന്ദത്തിൻ്റെ ഹേതുവാകുക, ആരാധനയിലൂടെ വ്യാപരിക്കുക, അത് അനുഗ്രഹമാക്കി തീർക്കുക. കാരുണ്യവാനായ നല്ല ദൈവം നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ. കൃപയുള്ളൊരു തിരുനാൾ ആഘോഷിക്കുന്നതിൻ്റെ പ്രതീതി ഉണ്ടാകട്ടെ. എല്ലാവിധ ആശംസകളും നന്മകളും നേരുന്നു.